നമസ്കാരം. ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം കൂടി വന്നു. 2023 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പരിസ്ഥിതി വിഭാഗമാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. എല്ലാ ജൂൺ 5 ഓരോ സന്ദേശങ്ങളുണ്ടാവും. ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിന സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തെ തടയുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ 2022 ജൂൺ 5 ലോക പരിസ്ഥിതി സന്ദേശം? ഓൺലി വൺ എർത്ത് എന്നായിരുന്നു, അല്ലെ? ഒരേ ഒരു ഭൂമി എന്നായിരുന്നു പറഞ്ഞതേ ഉള്ളൂ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന സന്ദേശം 2018 ഉയർത്തിയിരുന്നു കേട്ടോ. 2018, 5 വർഷമായിട്ടുള്ളൂ. ഓരോ വർഷവും ഓരോ ആദ്യത്തെ രാജ്യമുണ്ട്. ഈ പ്രാവശ്യത്തെ രാജ്യം ഐവറി കോസ്റ്റാണ്. 2018 ഇന്ത്യയായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ ചെറുക്കുക എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അതിൻ്റെ വിപത്ത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ ഏകദേശം പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയായാലും ചെരുപ്പായാലും റിമോട്ടായാലും മൊബൈലായാലും ബാഗായാലും പറയണ്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അല്ലേ. എന്തിനീ നമ്മുടെ കൃത്രിമ അവയവം പോലും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ. നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഇതിൻ്റെ തെറ്റായ ഉപയോഗം ഇന്ന് വളരെ വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ പ്രശ്നമാണ്. പ്രതിവർഷം 80 ലക്ഷം ടൺ പ്ലാസ്റ്റിക് വെള്ളത്തിൽ ചേരുന്നതാണ് കണക്ക്. വലിയൊരു കണക്കാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ തുടങ്ങിയിട്ട് വളരെ വളരെ വലിയ കാലമായിട്ടില്ല കേട്ടോ. ഒരു 150 വർഷമൊക്കെ, ഏകദേശം 150 വർഷമൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, നമുക്ക് ശിലായുഗം, അതുപോലെ തന്നെ ലോഹയുഗം, ഇങ്ങനെയൊക്കെ കുറേ യുഗങ്ങളുണ്ടായിരുന്നു. ഇതൊരു പ്ലാസ്റ്റിക് യുഗമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ ഇന്ന് അത് നമുക്കൊരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് അങ്ങനെയാണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് വളരെ ഉപകാരിയായിട്ട് തീരുന്നൊരു സാധനമാണിത്. കാരണം ഭാരം കുറവാണ്, വ്യത്യസ്ത കളറുകളുണ്ട്, നല്ല ബലമുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മണ്ണിലോ വെള്ളത്തിലോ പെട്ടെന്ന് ലയിക്കില്ല എന്നാണ്. എന്നാലിത് വിഘടിച്ച് ചെറിയ പൊടിപടലങ്ങളാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ഇതൊക്കെ തന്നെ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജലജീവികൾക്ക് വളരെ വലിയ നാശമാണ് ഉണ്ടാക്കുന്നത്. മണ്ണിൽ കലർന്നാലോ? മണ്ണിൽ കലർന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വിഘടിക്കില്ല കേട്ടോ, പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞ് പോകില്ല. ആ ഒരു തരം തന്മാത്രമല്ല ഇതിലുള്ളത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന രാസവസ്തുക്കളാണെങ്കിലോ കളറിന് വേണ്ടിയിട്ടും ബലത്തിന് വേണ്ടിയിട്ടും ഇലാസ്റ്റികതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഇതിൽ ചേർക്കുകയാണ്. ഇതൊന്നും തന്നെ മണ്ണിന് വിഘടിക്കില്ല. അപ്പോൾ ഇത് വിഘടിക്കാതെ വർഷങ്ങളോളം കിടക്കും. അത് അവിടെ വളരുന്ന സസ്യങ്ങൾക്ക്, സസ്യത്തിൻ്റെ വേരുകൾക്കൊക്കെ തന്നെ വളരെ അപകടം ചെയ്യും. അതുപോലെ തന്നെ മണ്ണിൽ ജലാംശം കുടിക്കാനുള്ള പ്രവണതയൊക്കെ കുറച്ചുകൊണ്ടിരും. മണ്ണിൻ്റെ ജൈവിക ഘടകങ്ങളൊക്കെ നശിച്ചു പോകും ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട്. അതുകൊണ്ട് ഇത് വളരെ വലിയ ദോഷമാണ് ഈ ഭൂമിയിലുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ കലർന്നാണോ, അരുവിയിലൂടെ പുഴയിലൂടെ ഇത് കടലിലെത്തിക്കഴിഞ്ഞാലോ? അതായത് പുഴയിലായാലും അരുവിയിലായാലും അവിടെയുള്ള ജലജീവികൾക്ക് വളരെ ദോഷമാണ്. അതൊരു പൊളിത്തിൻ കവറായാലും ശരി, ഇപ്പോഴത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ചെറിയ പൊടികളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ നാനോ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയാം നമുക്ക്, മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. ഉദാഹരണം നോക്ക്, നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ എത്ര വണ്ടികൾ ഒരു ദിവസം പോകുന്നത്, അതിൻ്റെയൊക്കെ ടയർ ഇങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ അറിയുന്നില്ല അത്. ഇങ്ങനെ ഈ തേഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ മണ്ണിലേക്കും അതുപോലെ തന്നെ വെള്ളത്തിലേക്കൊക്കെയാണ് കലരുന്നത്. ഇതൊക്കെ തന്നെ ഈ സൂക്ഷ്മമായ ഈ കണങ്ങളൊക്കെ തന്നെ കടലിൽ വെള്ളത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്ലാങ്ക്ടനൊക്കെ ഇല്ലേ, അവിടെയുള്ള സസ്യങ്ങളുടെ, അവിടെയുള്ള മത്സ്യങ്ങളുടെയൊക്കെ ഭക്ഷണം പ്രത്യേകിച്ചും ഈ പ്ലാങ്ക്ടനാണ്, ചെറു സസ്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത് കലരയാണ്. അപ്പോൾ ഇവയോടുകൂടിയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ചെറിയ മത്സ്യത്തിൽ കഴിക്കുന്ന വലിയ മത്സ്യങ്ങൾ, അതിനെ കഴിക്കുന്ന വലിയ മത്സ്യം, അവസാനം അതിനെ കഴിക്കുന്ന നമ്മൾ, ഇതൊക്കെ ശരീരത്തിൽ ഒരു ശൃംഖലയായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപകടം തന്നെയാണ് ഇത് വരുത്തി വെക്കുന്നത്. ഒരു ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെപ്പറ്റി. അതുപോലെ തന്നെയാണ് ഇത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചാലുള്ള പ്രശ്നം, ഇത് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ 44 തരം ഓർഗാനിക് സാധനങ്ങളാണ് ഇതിൽ നിന്നുണ്ടാകുന്നതാണ്, ഓർഗാനിക് സംയുക്തങ്ങൾ. അത് നമുക്ക് അർബുദം, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളൊക്കെ തന്നെ വരുത്തി വെക്കുന്ന വലിയ വിനയാണ് ഇതുണ്ടാക്കുന്നത്. ഇത് കുടിവെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ പലതരം രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക്
എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണ സാധനങ്ങളുടെ പൊതികളൊക്കെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക. അതുമാത്രമല്ല, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകൊണ്ടിരുന്ന ഭക്ഷണ സാധനങ്ങളുടെ അളവിലൊക്കെ ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാം. നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചെറിയാതിരിക്കുക, പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക, കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ കത്തിക്കാതിരിക്കുക. ഒരു വർഷം 40 കോടി ടൺ പ്ലാസ്റ്റിക് ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരളവും മണ്ണിലും ജലാശയങ്ങളും കലരാണ്. അതിൽ 10% മാത്രമേ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാലും ഇത് വീണ്ടും നമ്മുടെ അടുത്തേക്കിനെയാണ് തിരിച്ച് വരുന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഒരിക്കലും നമ്മൾ വിട്ട് പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്നാമത്തെ, ഇത് വലിച്ചെറിയാതിരിക്കുക എന്ന് തന്നെയാണ്. ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ടിരാം. എന്താ, നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല, നമുക്കിത് ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ അളവ് നമുക്ക് കുറച്ചുകൊണ്ടുവരാം, വലിച്ചെറിയുന്നത് നിർത്താം എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പണ്ടൊക്കെ പറയാം, നമ്മളിത് ഉപേക്ഷിക്കുക, ഇതിൻ്റെ അളവ് കുറയ്ക്കുക, ഇതിൻ്റെ പുനഃചക്രമണം നടത്തുക എന്നൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ മുഴുവനായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. അതുകൊണ്ട് അതിൻ്റെ നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ മാത്രം നമുക്ക് ഉപയോഗിക്കാം. അത് വീണ്ടും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. വളരെ കട്ടി കുറഞ്ഞ പോളിത്തീൻ ബാഗുകൾ പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപേക്ഷിക്കാം, കുറേയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ഈ ഒരു പരിസ്ഥിതി സന്ദേശത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭൂമിയെ, നമ്മുടെ വെള്ളത്തെ, നമ്മുടെ അന്തരീക്ഷത്തെ ഒക്കെ തന്നെ ശുദ്ധമായി നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ന് മുതൽ ഉണ്ടാവണം എന്നാണ്. വൈപ്പോയി, ഇന്ന് മുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുണ്ടാവണം. ഞാൻ കുറേ വർഷം കാട്ടിലായിരുന്നു ജോലി. അപ്പോൾ ഞാൻ കാട്ടിൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെ വളരെ സങ്കടകരമാണ് കേട്ടോ. കാട്ടിൽ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ആനപ്പിണ്ടം കാണാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ, ഒരു ദിവസം പല ദിവസം കണ്ടിട്ട്, ആനപ്പിണ്ടത്തിലൊക്കെ പോളിത്തീൻ കവർ കണ്ടിട്ട്. കാരണം ആ കാടിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് തന്നെ പലപ്പോഴും ഈ വന്യജീവികളൊക്കെ കാട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുന്ന എനിക്കറിയാലോ. അത് വലിയ പ്രശ്നമാണെന്ന്, അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ ഇവയൊക്കെ തന്നെ അവിടുന്ന് ഇതൊക്കെ ഭക്ഷണമാക്കി സ്വീകരിക്കും. പ്രത്യേകിച്ച് അവയ്ക്ക് ഈ ലവണാംശമൊക്കെ ഉള്ളത് വളരെ ഇഷ്ടമാണ്. അത് മാനായാലും അതുപോലെ തന്നെ മറ്റ് ആനയായാലും ഇതൊക്കെ തന്നെ ഇവ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് എടുത്ത് തിന്നാറുണ്ട്. അങ്ങനെ അവയുടെ ശരീരത്തിൽ ചിലപ്പോഴത് ശരീരത്തിൽ തന്നെ കെട്ടി നിന്നിട്ട് ആമാശയത്തിൽ കെട്ടി നിന്നിട്ട് ചിലപ്പോൾ അതിന് രോഗങ്ങളുണ്ടായിട്ട് ചിലപ്പോൾ ചാവാറുണ്ട്. പല സമയങ്ങളിലും ആനപ്പിണ്ടങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കണ്ടിട്ടുണ്ട്. പല സമയങ്ങളിൽ ആനപ്പിണ്ടത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ചാക്കുകൾ, ഈ ശർക്കരയൊക്കെ കൊണ്ടുവന്ന ചാക്കൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ആനകൾ വന്നിട്ട് വളരെ വേഗം തന്നെ അത് തുമ്പിക്കൈ കൊണ്ട് എടുത്തിട്ട് വായിൽ വെച്ചിട്ട് തിന്നുന്നുണ്ട്. അത് പിന്നീട് ആനപ്പിണ്ടത്തിലൂടെ പുറത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല. അങ്ങനെ അവ ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും അവയ്ക്ക് ഉണ്ടാകുന്നു. അവയ്ക്ക് പിന്നീട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുള്ള പ്രവണത, അവയ്ക്ക് കുഞ്ഞുങ്ങളെ, അവയ്ക്ക് പ്രജനനം നടത്താനുള്ള കഴിവൊക്കെ നഷ്ടപ്പെടും. ചിലപ്പോൾ അവ മരിച്ചു പോകും. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഈ പ്ലാസ്റ്റിക് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കുറച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.